റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു പുതുകാലം പുതു നോവൽ നോവൽ ചർച്ച. പുതിയ കാലത്ത് വായനയുടെ ലോകത്ത് നോവലുകൾ വീണ്ടും ഉജ്ജ്വലമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ദൃശ്യപരതയുടെ പുതിയ കാലത്തും ജീവിതത്തെ വിവിധ തലങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന സാഹിത്യ വിഭാഗമായി നോവലുകൾ വീണ്ടും വായിക്കപ്പെടുന്നു. മലയാള ഭാഷയുടെ ശേഖരത്തിലേക്ക് കാലം കാത്തുവെക്കുന്ന ഈടുറ്റ നോവലുകൾ രചിച്ച എഴുത്തുകാരും എഴുത്തുകാരികളും റേഡിയോ മലയാളം നോവൽ ചർച്ചയിലൂടെ സംവദിക്കുന്നു. നോവൽ ജീവിതത്തിന് പകരം വയ്ക്കാവുന്ന ഒന്നായി വളർന്നു വികസിക്കുന്ന ഈ വായനക്കാലത്ത് റേഡിയോ മലയാളം നോവൽ ചർച്ചയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എഴുത്തുകാരിയും മലയാള മിഷൻ ഡയറക്ടറുമായ പ്രൊഫസർ സുജ സൂസൻ ജോർജ് ആണ് ഈ ചർച്ചയുടെ മോഡറേറ്റർ. മോഡറേറ്റർ സംസാരിക്കുന്നത് കേൾക്കാം. മലയാളികൾ പൊതുവെ സാഹിത്യ കുതുകികളാണ്. മലയാള ഭാഷയ്ക്കൊരു റേഡിയോ എന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകുമ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ളത് ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ സാഹിത്യ താല്പര്യമാണ്. ആ സാഹിത്യ താല്പര്യം തിരികെടാതെ സൂക്ഷിക്കേണ്ടത് ഭാഷയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അനിവാര്യമാണ് എന്ന് കരുതുന്നു. മലയാളികളുടെ ജനകീയ വായനയ്ക്ക് അടിത്തറ ഒരുക്കിയത് നോവൽ വായനയാണ്. അതിന് കാരണം നോവൽ എന്ന സാഹിത്യ രൂപത്തിൻ്റെ ജന്മസിദ്ധി കൂടിയാണ്. ആദ്യത്തെ നോവൽ എന്ന് കരുതുന്ന ജാപ്പനീസ് കൃതിയായ ദ ടെയിൽ ഓഫ് ഗഞ്ചിയുടെ ഉള്ളടക്കം പോലും ഇന്ന് നമ്മെ അതിശയിപ്പിക്കാൻ പോലും വിധം റിയലിസ്റ്റിക് ഘടനയിൽ വാർന്നു വീണതാണ്. ഈ നോവൽ രചിച്ചത് മുസാക്കി ഷിക്കബു എന്ന സ്ത്രീയാണ് എന്നുള്ളതും 1925 വെർജീനിയ വോൾഫ് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നിരൂപണം എഴുതിയതോടുകൂടി സാഹിത്യ ലോകത്ത് ഗഞ്ചിയുടെ കഥ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നതും സാന്ദർഭികമായി ഓർക്കുന്നു. ജീവിതത്തെ സമഗ്രമായി ആവിഷ്കരിക്കാനുള്ള കഴിവ് നോവലിനുണ്ട്. അതിന് കാരണം നോവലിൻ്റെ സ്വതസിദ്ധമായ വിശാല ക്യാൻവാസാണ്. കഥാകഥനമാണ് ചെറുകഥയെങ്കിൽ നോവൽ ആഖ്യായിക ആകുന്നു. എക്കാലത്തെയും നോവലുകൾ അക്കാലത്തിൻ്റെ രാഷ്ട്രീയ പ്രതിനിധാനങ്ങളാണ്. മലയാളത്തിലെ ആദ്യകാല നോവലുകൾ മുതൽ ഇന്നു വരെയുള്ള എല്ലാ നോവലുകളെയും അത്തരത്തിൽ വിശദീകരിക്കാൻ കഴിയും. 1889 ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കത്തക്ക വിധം ആധുനിക കൊളോണിയൽ സ്വഭാവം കേരള സമൂഹം ആർജിച്ചിരുന്നു. 1864 പ്രസിദ്ധീകൃതമായ ഘാതകവധത്തിൽ സവർണ ക്രിസ്ത്യൻ ജന്മിമാരും ദളിത് പുതു ക്രിസ്ത്യാനികളായ അടിമകളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ഇന്ദുലേഖയ്ക്ക് പിന്നിലേക്ക് യാത്ര ചെയ്യാൻ പിന്നെ മലയാള നോവലുകൾക്ക് സാധ്യമല്ലാതെ വന്നു. കൊളോണിയൽ ആധുനികത, ദേശീയ ആധുനികത, ആധുനികത, ആധുനികാനന്തരം എന്ന് നാലായി മലയാള നോവൽ ചരിത്രത്തെ നിരൂപകർ വിഭജിച്ചിട്ടുണ്ട്. വ്യക്തി, കുടുംബം, ലിംഗനീതി, മാനവികത, അധികാരം, തിരസ്കാരം, പരിസ്ഥിതി എന്നിങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെടുന്ന എല്ലാ രാഷ്ട്രീയവും ആധുനികാനന്തരകാലത്തെ മലയാള നോവൽ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ സാഹിത്യ ആസ്വാദകരെയും മോഡറേറ്റർ എന്ന നിലയിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. നോവൽ ചർച്ച. റേഡിയോ മലയാളം നോവൽ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ ശ്രദ്ധേയനായ കഥാകൃത്തും നോവലിസ്റ്റുമായ പി എഫ് മാത്യൂസ് സംസാരിക്കുന്നത് കേൾക്കാം. ചാവുനിലം, ഇരുട്ടിലൊരു പുണ്യാളൻ, അടിയാള പ്രേതം എന്നിവയൊക്കെയാണ് പി എഫ് മാത്യൂസിൻ്റെ ശ്രദ്ധേയമായ നോവലുകൾ. ഒരു മനുഷ്യനിൽ തന്നെ എത്രയോ അധികം മനുഷ്യരാണുള്ളത്. വളരെ വ്യത്യസ്തമായി ജീവിക്കുകയും അനുഭവിക്കുകയും ചിന്തിക്കുകയുമൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യരെ തിരിച്ചറിയുകയും അവരെയെല്ലാം പുറത്തേക്കെടുക്കുകയും ചെയ്യുന്ന ജോലിയാണ് നോവലെഴുത്ത് എന്ന് ഞാൻ കരുതുന്നു. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കൽ അല്ല,
ആദിമധ്യാന്തമുള്ള ഒരു കഥ പറയുന്നത് കൊണ്ട് ഒരു നോവൽ പൂർത്തിയാകില്ല. കഥയിൽ നിന്ന് എഴുത്തിൻ്റെ അല്ലെങ്കിൽ വിവരണകലയുടെ സാധ്യതകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നല്ലൊരു നോവൽ ഉണ്ടാകുന്നത്. അങ്ങനെ എഴുതാൻ ശ്രമിച്ചപ്പോഴാണ് ഖസാക്കിൻ്റെ ഇതിഹാസമുണ്ടായത്. അതുവരെയുള്ള നോവലുകൾ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ വിജയൻ എഴുത്തിലാണ് മനസ്സുവെച്ചത്. ഖസാക്കിൻ്റെ കഥയ്ക്ക് പ്രത്യേകിച്ച് സംഭാവനകളൊന്നും ചെയ്യാത്ത, കഥാപാത്രങ്ങൾ പോലുമല്ലാത്ത രണ്ട് ജീവബിന്ദുക്കൾ നടന്ന് മടങ്ങി വരുന്നിടത്താണ് വിവരണകലയുടെ അപാരമായ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കാലമത്രയും മലയാള നോവൽ സാഹിത്യത്തിൽ അത്തരം ഒരു എഴുത്ത് രീതി നമ്മൾ കണ്ടിട്ടില്ല. പരിചിതമല്ലാത്ത ആ നോവൽ അനുഭവമാണ് നമുക്ക് വിജയനെയും വിജയൻ്റെ നോവലായ ഖസാക്കിൻ്റെ ഇതിഹാസത്തെയും ഒരു നാഴികക്കല്ലാക്കി മാറ്റിയത്. ചിലപ്പോൾ ചിലർക്ക് ഒരു തത്വചിന്തയുടെ അല്ലെങ്കിൽ ആശയത്തിൻ്റെ പ്രകാശനമാണ് നോവൽ. ആശയം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നോവൽ അപ്രസക്തമായി തീരുന്നു. ചിലർക്ക് ജീവിതാനുഭവങ്ങളെ ആവിഷ്കരിക്കുന്നതാണ് നോവൽ. എന്നാൽ മറ്റു ചിലർക്കാവട്ടെ ചരിത്രമാണ് നോവലിൻ്റെ ഉപകരണം. ഒരു നോവൽ നോവൽ മാത്രമായി മാറുമ്പോഴാണ് അത് കലാസൃഷ്ടിയായി തീരുന്നതെന്ന അങ്ങനെ ഒരു വിചാരം എനിക്കുണ്ട്. മിലൻ കുന്ദേരയുടെ ഇമ്മോർട്ടാലിറ്റി, അതെ, ഇമ്മോർട്ടാലിറ്റി എന്ന നോവലിലാണ് അദ്ദേഹം ഈ ആശയം നടപ്പാക്കിയത്. അതല്ലെങ്കിൽ സെർവാൻ്റീസിൻ്റെ ഡോൺ ക്വിഹോട്ടെ, മലയാളത്തിലേക്ക് വന്നാൽ മേതിൽ രാധാകൃഷ്ണൻ്റെ ബ്രാ, ചുവന്ന വിദൂഷകരുടെ അഞ്ചാം പത്തി എന്നീ കൃതികൾ, ഇവയെല്ലാം എന്നെ ആകർഷിച്ചതിന് കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം. ഒരു ചിത്രകാരൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വൃദ്ധനെ നോക്കി വരയ്ക്കുമ്പോൾ ആ വൃദ്ധൻ്റെ മുഖത്ത് ഇല്ലാത്ത ചുളിവുകളും സ്വപ്ന ചിന്തകളും കയറി വരുന്നത് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇല്ലാത്ത നിറങ്ങളും പ്രകാശവിന്യാസങ്ങളും കൊണ്ടാണ് ചിത്രകാരൻ അത് സാധിച്ചത്. തീർച്ചയായും അത് അയാളുടെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമല്ല, അയാളുടെ ഭാവനാലോകത്ത് നിന്നാണ് ആ ചിത്രം ഇറങ്ങി വരുന്നത്. ജീവിത യാഥാർത്ഥ്യവും നോവൽ യാഥാർത്ഥ്യവും സമാനമാണെങ്കിൽ എനിക്ക് ആ നോവൽ ഇഷ്ടപ്പെടാൻ ഒരു തരത്തിലും കഴിയില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, നോവലിസ്റ്റ് അപരിമിതമായ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ്. എന്നാൽ നോവൽ വായിക്കുന്നവരും അതേ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എഴുത്തുകാരൻ്റെ വാചകങ്ങളെ മറികടന്നും വായനക്കാരൻ ചിലപ്പോൾ സഞ്ചരിച്ചുവെന്ന് വരാം. അയാൾ പുതിയ കൃതി തന്നെ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർച്ച, ഒറ്റ വായനയിൽ തീർന്നു പോകുന്ന ഏകമുഖമായ ഒരു കഥ, ആദിമധ്യാന്തമുള്ള ഒരു കഥ വിവരിക്കുന്ന കൃതി ഒരു നല്ല നോവലാകാനായി ഒരു സാധ്യതയുമില്ല. ജീവിതം മനുഷ്യർക്ക് സമഗ്രമായി കാണാൻ കഴിയാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അത് അത്രയ്ക്കേറെ ശിഥിലമായതുകൊണ്ടാണ്. അങ്ങനെ ചിതറിക്കിടക്കുന്ന ജീവിതത്തെ പുതിയ മട്ടിൽ ക്രമപ്പെടുത്താനാണ് നല്ലൊരു നോവലിസ്റ്റ് ശ്രമിക്കുന്നത്. പുതിയൊരു ക്രമവും ചട്ടക്കൂടും ഘടനയുമെല്ലാം സൃഷ്ടിക്കുന്ന ഒരാൾ നല്ലൊരു നോവലിസ്റ്റായി മാറിയെന്ന് വരാം. ഇരുട്ടിലൊരു പുണ്യാളൻ എന്ന എൻ്റെ നോവലിൽ ഒരു കാര്യം അറിയാതെ എഴുതിപ്പോയിട്ടുണ്ട്. എല്ലാ സാഹിത്യകൃതികളും എല്ലാവർക്കുമുള്ളതല്ല. എഴുത്തുകാരനും വായനക്കാരനുമിടയിലെ രഹസ്യ കോഡുകളാണ് സാഹിത്യം. സ്വാഭാവികമായും വായനക്കാർ തീരെ കുറഞ്ഞ നോവലിസ്റ്റ് കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. 1990s ഞാൻ എൻ്റെ ആദ്യ നോവലായ ചാവുനിലം എഴുതുന്നത്. അന്ന് കാര്യമായ വായനക്കാരും എനിക്കില്ലായിരുന്നു. ആ നോവൽ മുൻകൂട്ടി ചിന്തിച്ചുറപ്പിച്ച് ആസൂത്രണം ചെയ്ത് തുടങ്ങിയതായിരുന്നില്ല, അതങ്ങനെ എഴുതി പോവുകയായിരുന്നു. അത് എഴുതുന്ന 1989 മുതൽ 91 വരെയുള്ള കാലം മനസ്സിൽ മറ്റൊന്നുമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കണ്ണാടിയിൽ എന്നതുപോലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ ഇടപഴകലുകളും ഒരു കണ്ണാടി കാഴ്ച പോലെയാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. അതെ, അതെല്ലാം എനിക്ക് കാഴ്ചകളായിരുന്നു. അത് എത്ര തീർത്തിട്ടും തീരുന്നുമില്ലായിരുന്നു. അങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി. ആ നോവൽ ഞാൻ അവസാനിപ്പിച്ചെങ്കിലും അത് അവസാനിക്കാതെ പിന്നെയും പിന്നെയും എന്നെ ആവശ്യപ്പെടുന്നതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഉറപ്പായും
മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളായിരുന്നു അതിലേക്ക് കടന്നു വന്നത്. മൃഗാവസ്ഥയിൽ നിന്ന് ഏറെ പടികളൊന്നും കയറിയിട്ടില്ലാത്ത മനുഷ്യാവസ്ഥ. 1986 ആ നോവൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചെങ്കിലും അന്ന് എൻ്റെ സമകാലികരായ എഴുത്തുകാരും വായനക്കാരും തീർത്തും അത് തിരസ്കരിച്ചു. 2010 പുതിയ തലമുറയിലെ വായനക്കാരും എഴുത്തുകാരുമാണ് അത് തിരഞ്ഞു പിടിച്ച് വായിക്കുകയും സോഷ്യൽ മീഡിയയിൽ മറ്റും എഴുതുകയും ചെയ്തത്. അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ചാവുനിലത്തിന് പിന്നെയും തുടർ പതിപ്പുകൾ ഉണ്ടാകുമായിരുന്നില്ല. പുതിയ തലമുറയിലെ വായനക്കാരാണ് ആ നോവൽ വായനയിലൂടെ വീണ്ടെടുത്തത്. 2015 ഇരുട്ടിലൊരു പുണ്യാളൻ എന്ന നോവൽ എഴുതി. പിന്നെ 2019 അടിയാളപ്രേതവു. അവനവൻ എഴുതുന്ന നോവലുകളെക്കുറിച്ച് ഒരാൾക്ക് പറയാവുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. എഴുതപ്പെട്ട നോവൽ സ്വയം സംസാരിച്ചു കൊള്ളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നോവൽ ചർച്ച. റേഡിയോ മലയാളം നോവൽ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ ശ്രദ്ധേയനായ കഥാകൃത്തും നോവലിസ്റ്റുമായ എബ്രഹാം മാത്യു സംസാരിക്കുന്നത് കേൾക്കാം. കാറ്റ് വിതച്ചവർ, ഋതുക്കൾ ഞാനാകുന്നു തുടങ്ങി നിരവധി ശ്രദ്ധേയമായ നോവലുകളുടെ രചയിതാവാണ് എബ്രഹാം മാത്യു. എന്റെ അധ്യാപകനും പ്രമുഖ സാഹിത്യ വിമർശകനും ചിന്തകനുമായ പ്രൊഫസർ ബി രാജീവൻ തൻ്റെ ഒരു ലേഖനത്തിൽ പ്രളയാനന്തര മാനവികത എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. രണ്ട് പ്രളയങ്ങൾക്ക് ശേഷം കേരളീയരിൽ രൂപപ്പെട്ട സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പുതുഭാവത്തെ ചൂണ്ടിക്കൊണ്ടാണ് ശ്രീ രാജീവൻ ഇങ്ങനെ പ്രയോഗിച്ചത്. രണ്ട് പ്രളയങ്ങൾ, ആ കെടുതിയുടെ ഭീകരത നമ്മിൽ നിന്നും മനുഷ്യത്വമില്ലായ്മയെ വലിയ അളവിൽ ഒഴുക്കിക്കളഞ്ഞു എന്നാണ് അദ്ദേഹം എഴുതിയത്. അങ്ങനെയെങ്കിൽ പ്രളയാനന്തര മാനവികത ഒരു പുതിയ കാലഗണനയുടെ ബോധ്യമാണ്. കോവിഡ് അനന്തര കാലത്തിൻ്റെ ജീവിതക്രമങ്ങളെ മുൻനിർത്തി ശ്രീ ബി രാജീവൻ ഇനി ഒരു പുതിയതരം കാലഗണന നടത്തിക്കൂടായുകയില്ല. എങ്കിൽ പ്രളയാനന്തര കോവിഡ് അനന്തര കാലത്തെയാണ് പുതിയ കാലം എന്ന് നാം വിളിക്കേണ്ടത്. ഇത്തരമൊരു കാലത്ത് ജീവിച്ചുകൊണ്ടാണ് എങ്ങനെയാകണം പുതിയ നോവൽ എന്ന് അന്വേഷിക്കേണ്ടത്. നോവൽ എന്ത് എന്നത് ഓരോരുത്തരുടെയും വീക്ഷണത്തിൻ്റെ ഭാഗമായുള്ള നിർവചനമായിരിക്കും. എൻ്റെ സങ്കല്പവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന നോവൽ നിരീക്ഷണം ആൽബർട്ട് കാമു കുറിച്ചതാണ്. എ നോവൽ ഈസ് നെവർ എനിത്തിങ് ബട്ട് എ ഫിലോസഫി എക്സ്പ്രസ്ഡ് ഇൻ ഇമേജസ് എന്നാണത്. മികച്ച രചനകൾ എഴുത്തുകാരൻ്റെ ചിന്തകൾ പങ്കുവെക്കും. അത്തരം ചിന്തകളെ പിന്തുടരാൻ കൗതുകവുമുണ്ട്. പിന്തുടരുന്നവർക്ക് ആഹ്ലാദവും ഉന്മേഷവും. ജീവിതം, മരണം എന്നൊക്കെ നമുക്കൊന്നും പിടികിട്ടാത്ത വലിയ കാര്യങ്ങളെ അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വ്യാഖ്യാനങ്ങൾ നോവൽ വായനയിൽ നിന്നും കിട്ടും. നമ്മുടെ ജീവിതത്തെ സ്വയം വിശകലനം ചെയ്യാം, നവീനമായ അന്വേഷണങ്ങൾ നടത്താം, യാത്ര ചെയ്യാം, എവിടെയെങ്കിലും എത്താം, എത്താതെയും ഇരിക്കാം. ഒരുതരം ആത്മാന്വേഷണം. അന്യൻ്റെ വാക്കുകളിലൂടെയുള്ള സ്വയം തിരിച്ചറിയലാണല്ലോ നോവൽ വായനാനുഭവം. സാഹിത്യം സമൂഹത്തിൻ്റെ കണ്ണാടിയാണെന്ന് പറയുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ നേർ പ്രതിഫലനമായ രാഷ്ട്രീയമോ അതുകൊണ്ട് രാഷ്ട്രീയത്തെയും ശക്തമായ ഒരു മാധ്യമ മാർഗം എന്ന നിലയ്ക്ക് കാണാവുന്നതേ ഉള്ളൂ. നമുക്ക് ചുറ്റും വലിയ അളവിൽ സംഭവിക്കുന്ന എല്ലാത്തരം മാറ്റങ്ങളും ഏറിയും കുറഞ്ഞും സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കാറുണ്ട്. കേരളീയരുടെ മാറ്റങ്ങളെ ഒപ്പിയെടുക്കുന്നതിൽ സിനിമയും രാഷ്ട്രീയവും സാഹിത്യത്തെക്കാൾ മുന്നിലാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കുറേ കൂടി അത് കാലികമാണ്. സാഹിത്യത്തിലെ വിശാലമായ ക്യാൻവാസാണ് നോവൽ. എന്നാൽ നോവലുകളിൽ ഇന്ന് പ്രതിഫലിക്കുന്നതിനേക്കാൾ ആഴത്തിലും മികവിലും മാറുന്ന കേരളം, മാറുന്ന മലയാളികൾ സിനിമകളിലും രാഷ്ട്രീയ പാർട്ടികളുടെ കർമ്മ പദ്ധതികളിലും പ്രതിഫലിക്കപ്പെടുന്നു. അതായത് നോവലിനെ പോലെ ശക്തവും സ്വീകാര്യവുമായ ആർട്ട് ഫോമായി വിവിധ രാഷ്ട്രീയ പ്രചരണ മാതൃകകളും സിനിമയും വളർന്നിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലെ വ്യത്യസ്ത രചനകൾ മുതൽ ഡിജിറ്റൽ പോസ്റ്ററുകൾ വരെ സർഗാത്മക രചനകളായി രൂപം മാറുന്നു. മഹാനായ ഖലീൽ ജിബ്രാൻ സാഹിത്യത്തിൽ താൻ ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു നോക്കുകയാണ്. വിപ്ലവം, പരിപൂർണത, സംക്ഷേപം. വെറുക്കുന്നതും മൂന്ന് കാര്യങ്ങൾ. അനുകരണം, അപഭ്രംശം, സങ്കീർണത. ജിബ്രാൻ ഇഷ്ടപ്പെടുന്ന ഈ മൂന്ന് കാര്യങ്ങളെ നോവലിൻ്റെ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കാവുന്നതാണ്. ഒരു കാലത്ത് അസാധാരണ സംഭവങ്ങൾ കേൾക്കുമ്പോൾ വല്ല നോവലിൻ്റെ കഥയിലും കേട്ടതുപോലെ, വായിച്ചതുപോലെ എന്ന് അവിശ്വസനീയമായി പറയുന്നവരുണ്ടായിരുന്നു.
ഇന്ന് നിത്യജീവിതത്തിൽ തന്നെ നിരവധി അസാധാരണത്വങ്ങൾ നാം കാണുന്നു. മാധ്യമ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടെ അസാധാരണത്വം സാധാരണീകരിക്കപ്പെടുന്നു. ഒരു കാലത്ത് തെറ്റ് തെറ്റും ശരി ശരിയുമായിരുന്നു. ഇന്ന് തെറ്റ് ശരിയും ശരി തെറ്റുമായി. ഇതും സാധാരണീകരിക്കപ്പെടുന്നു. ഇത്തരമൊരു കാലത്തെ പുതിയ മനുഷ്യനെ പുതിയ മാതൃകയിൽ വാർത്തെടുക്കാവുന്ന നിർമ്മാണശാലയാണ് നോവൽ. അന്യൻ നരകമാണെന്ന് കരുതുന്ന, അന്യരോട് തികഞ്ഞ ഉദാസീനത പുലർത്തുന്ന ഒരു കാലത്തെ വായനക്കാർക്കിടയിലേക്കാണ് പുതിയ നോവൽ എത്തുന്നത്. ഒരു ജേർണലിസ്റ്റ് നോവൽ എഴുതുമ്പോൾ ഇതിലും കൂടുതൽ പ്രതിസന്ധി അയാളെ കാത്തിരിപ്പുണ്ട്. പത്രഭാഷ കുടഞ്ഞു കളഞ്ഞ് മറ്റൊന്ന് സ്വീകരിക്കുക എന്നതാണ് ആ പ്രധാന വെല്ലുവിളി. ധാർമ്മികത, മനുഷ്യബന്ധങ്ങളിൽ വന്ന അതിതീവ്രവും വേഗതയാർന്നതുമായ മാറ്റങ്ങൾ എന്നിവ ഉയർത്തുന്ന സങ്കീർണതകളുടെ ക്യാൻവാസിലാണ് പുതിയ നോവൽ തിളങ്ങേണ്ടത്. അന്യദുഃഖത്തെ സുദുഃഖമായി കാണുന്ന കഥാപാത്രങ്ങൾക്ക് പകരം അന്യൻ്റെ പരാജയത്തെ ഭിത്തിയിൽ തേച്ചൊട്ടിച്ചു, അതുമല്ലെങ്കിൽ പഞ്ഞിക്കിട്ടു എന്നീ വിധത്തിൽ ആസ്വദിക്കുന്ന കാലത്തിൻ്റെ കൈകളാൽ താൾ മറിക്കപ്പെടാനാണ് പുതിയ കാല നോവലിൻ്റെ വിധി. പുതിയ കാലത്തെ പോസ്റ്റ് ട്രൂത്ത് കാലം എന്ന് പറയുന്നു. സത്യാനന്തര കാലം എന്നായിരുന്നു നാം പലപ്പോഴും കേട്ട വ്യാഖ്യാനം. പ്രൊഫസർ ബി രാജീവൻ അതിനെ വാസ്തവാനന്തര കാലം എന്ന് വിളിക്കുന്നു. സത്യമെന്നും ഒന്നു തന്നെയായതിനാൽ അതിന് മാറ്റമുണ്ടാകാനിടയില്ല. വാസ്തവങ്ങൾക്ക് അവാസ്തവങ്ങളായി മാറാൻ എളുപ്പമാണ്. ഒരു കാലത്ത് കേരള നിയമസഭയിൽ അംഗങ്ങൾ സോക്രട്ടീസിനെയും ഷേക്സ്പിയറിനെയും ഒക്കെ പ്രസന്നമത്തിയെ ഉദ്ധരിച്ചത് കേട്ടിട്ടുണ്ട്. അടുത്ത കാലത്തായി കേൾക്കുന്നത് സിനിമകളിലെ തട്ടുപൊളിപ്പൻ ഡയലോഗുകളാണ്. സീരിയലുകളുടെ സ്ഥാനം പിടിച്ചെടുത്ത് വിജയക്കൊടി നാട്ടിയ ടെലിവിഷൻ ചർച്ചകളിലും അതിഥികൾ മമ്മൂട്ടി പറഞ്ഞതുപോലെ, ഇന്നസെന്റ് പറഞ്ഞതുപോലെ എന്ന് സ്ഥിരം ആവർത്തിക്കുന്നത് കേൾക്കാം. ഒരു കാലത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ ഒ വി വിജയനും വി കെ എന്നും ഒക്കെ ഉദ്ധരിക്കപ്പെട്ടിരുന്നു. സാഹിത്യ രചനകൾ രാഷ്ട്രീയ പ്രയോഗങ്ങളിൽ, ശൈലികളിൽ ഒക്കെ സ്വാധീനം ചെലുത്തിയിരുന്നു. സാഹിത്യം സമസ്ത മേഖലയെയും സ്വാധീനിച്ചിരുന്നു. എഴുത്തുകാർ അധികാര രാഷ്ട്രീയത്തിനും ഉയരത്തിലായിരുന്നു. ഇന്നൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന എഴുത്തുകാരൻ കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ചാണെങ്കിൽ പഞ്ചായത്ത് അംഗത്തിനും താഴെയായിരിക്കും. ഇതാണ് പ്രൊഫസർ ബി രാജീവൻ നിർവചിച്ച വാസ്തവാനന്തര കാലം. ഇര വേട്ടക്കാരനും വേട്ടക്കാരൻ ഇരയുമായി വേഷം കെട്ടുന്ന കോവിഡാനന്തര കാലം. ഒ വി വിജയന്റെ രാഷ്ട്രീയ കാർട്ടൂണുകൾ ഇന്നായിരുന്നെങ്കിലും ഭീകരവാദ നിരോധന നിയമപ്രകാരം കാർട്ടൂണിസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. ഒരു ഭഗവത്ഗീതയും കുറെ മുലകളുമെന്ന് ബഷീറിന് എഴുതാൻ കഴിയാത്ത കാലമായിരിക്കുന്നു ഇത്. ഇത്തരമൊരു കാലത്തെ നോവൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തകൾ പങ്കുവെക്കാനുള്ളതാണ്. കഥ പറയുവാൻ വേണ്ടി മാത്രമല്ല, ഒരു പ്രാദേശിക പത്രത്താളിൽ ദിനം പ്രതി നൂറ് ഹൃദയം പൊട്ടുന്ന കഥകൾ നാം വായിക്കുന്നു. ഇതൊക്കെ വായിക്കപ്പെടുമ്പോൾ വെറും ഒരു കഥ പറയാൻ ഞാൻ എന്തിന്, അല്ല ഒരു നോവലിസ്റ്റ് തന്നെ എന്തിന്. നന്ദി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. നോവൽ ചർച്ച. റേഡിയോ മലയാളം നോവൽ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരിയും നോവലിസ്റ്റുമായ ബീന സംസാരിക്കുന്നത് കേൾക്കാം. ഒസാത്തി എന്ന നോവലിലൂടെ ശ്രദ്ധേയാണ് ബീന. മലയാളം മിഷന്റെ റേഡിയോ മലയാളം നോവൽ ചർച്ചയിൽ ഞാനും നിങ്ങളോടൊപ്പം ചേരുകയാണ്. നോവലുകളാണ് സാഹിത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ചെറുപ്പം മുതൽ നോവലുകളാണ് കൂടുതൽ എന്റെ വായനയിൽ കടന്നുകൂടിയിട്ടുള്ളത്. കവിതകളും കഥകളും വായിക്കാറുണ്ടെങ്കിലും മറ്റ് പല സാഹിത്യത്തിന്റെ മറ്റു പല ശാഖകളും വായിക്കാറുണ്ടെങ്കിലും നോവലുകളാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സാമൂഹികമായ പ്രസ്താവനയാണ് ഓരോ സർഗാത്മക കൃതിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ ഹിംസാത്മകമായി നടക്കുന്ന പലതും പലതരം വിവേചനങ്ങളും സ്വാഭാവികമായിട്ട് നടന്നു പോകുന്നത് നമ്മളെല്ലാവരും കാണാതെ പോകാറുണ്ട്. അങ്ങനെ നമ്മളത് കാണാതെ പോകുമ്പോൾ സർഗാത്മകത ഉള്ളിലുള്ളവർ, അല്ലെങ്കിൽ പ്രതികരണ ശേഷിയുള്ളവർ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലാവട്ടെ, നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളായിട്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അത് കൂടുതൽ തിരിച്ചറിയാനും പ്രകടിപ്പിക്കാനും ഏറ്റവും നല്ലൊരു മാധ്യമം സാഹിത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ നോവലിലേക്ക് വരുമ്പോൾ പലതരം എഴുത്തുകളിലൂടെ ഇതിങ്ങനെ നമ്മൾ പ്രകടമാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വായനക്കാരിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മാറ്റങ്ങളിലേക്ക്, ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നോവലുകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എന്നെ എത്രമാത്രം നോവലുകൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുമുണ്ടത്
ചെറുപ്പം മുതൽ എടുത്ത് വായിച്ചിട്ടുള്ള പലതരം നോവലുകൾ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നമ്മുടെ തിരിച്ചറിവുകളിൽ നമ്മളെ എന്നും കൂടെ ഒപ്പമുണ്ട്. അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ഒപ്പമുണ്ട് എന്ന് തന്നെ അതിനുള്ളൊരു ഉദാഹരണമാണ്. ഇപ്പോൾ വിവർത്തന നോവലുകളിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ പാവത്താൻ, ശ്രീകൃഷ്ണ അലനഹളിയുടെ പാവത്താൻ എന്നുള്ള ഒരു നോവൽ ഇപ്പോഴും എനിക്ക് വായിക്കാനുള്ള, ഞാൻ ഒരേ കൃതി പലവട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് പാവത്താനായിരിക്കും. അത്രമാത്രം ആ നോവലിനോട് എനിക്ക് വല്ലാത്തൊരു ഹൃദയം കൊണ്ട് ഞാൻ അടുത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നോവലുകളിൽ, മലയാള നോവലുകളിൽ ഇങ്ങനൊരു മാറ്റം, അല്ലെങ്കിൽ ഭാഷയിലാവട്ടെ, ഭാഷ ക്രാഫ്റ്റിലാവട്ടെ, എഴുത്തിൻ്റെ ഇതിവൃത്തങ്ങളിലാവട്ടെ, എത്രമാത്രം പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, എത്രമാത്രം മാറ്റത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണത്. നമ്മുടെ ലോക സാഹിത്യത്തിലെ നോവലുകൾ എടുത്താൽ ഇന്ത്യയിലെ തന്നെ ഇംഗ്ലീഷ് എഴുത്തുകാരുടെ, ഇന്ത്യയിൽ തന്നെ വരുന്ന എഴുത്തുകാരുടെ ഇംഗ്ലീഷ് എഴുത്തുകൾ എടുത്താൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരുടെ നോവലുകൾ എടുത്താൽ, ഇതര ഭാഷകളിൽ നിന്നുള്ള നോവലുകൾ എടുത്താൽ, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പം അത്തരം പല മാറ്റങ്ങൾക്കും മലയാള നോവലുകൾ വിധേയമാവുന്നില്ല എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിലരൊക്കെ വിമർശനാത്മകമായി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം, നമ്മൾ അരുന്ധതി റോയുടെ നോവൽ അത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ എഴുത്താണെങ്കിൽ അത് എത്രമാത്രം വളരെ ഒരു മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഇംഗ്ലീഷിലാണെങ്കിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എടുത്തിട്ടില്ലെങ്കിലും ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്സിലേക്ക് വരുമ്പോൾ അതൊരു നോവലാണോ എന്ന് പോലും നമുക്ക് സംശയമാകുന്ന രീതിയിലാണ് അരുന്ധതി എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് രണ്ടും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും പുതിയ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ രചന കൊണ്ട്, അതിൻ്റെ ക്രാഫ്റ്റ് കൊണ്ട്, അതിൻ്റെ ഭാഷ കൊണ്ട് ഒക്കെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എഴുത്തുകൾ മറ്റു ഭാഷകളിൽ വരാറുണ്ട് എന്നും അത് മലയാളത്തിൽ വരാറില്ല എന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എൻ്റെ വായനയിൽ എല്ലാ നോവലുകളും, ഇറങ്ങുന്ന എല്ലാ നോവലുകളും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ വായനയിൽ പെട്ടിട്ടുള്ള ചില നോവലുകൾ, സി അഷ്റഫിൻ്റെ ചില വിശുദ്ധ ജന്മങ്ങളുടെ വിശേഷങ്ങൾ, അത് വായിച്ചപ്പോൾ ഞാൻ ഒന്നമ്പരന്നിട്ടുണ്ട്. അത് അഷ്റഫിൻ്റെ ആ എഴുത്ത് ശൈലിയാവട്ടെ, എടുത്ത ഇതിവൃത്തത്തിനെ എങ്ങനെയാണ് അതിൽ ആ അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ അല്ലെങ്കിൽ ഒരു ഒരു വിഭ്രമാത്മകമായ ശൈലിയിലൂടെ അത് നമ്മുടെ ഉള്ളിലേക്ക് അവതരിപ്പിച്ചതെന്ന്. ആനന്ദിൻ്റെ നോവലുകൾ ഓരോന്നും വായിക്കുമ്പം അത് ശരിയായ ഒരു നോവൽ രചനയുടെ രീതിയാണോ എന്ന് നമുക്ക് തോന്നും. എങ്കിൽ അത് എത്രമാത്രം രീതിയിൽ നമ്മളെ അതിൻ്റെ രാഷ്ട്രീയം കൊണ്ട്, ജൈവികമായിട്ടുള്ള ഒരു ഒരു എഴുത്തുകൊണ്ട് അത് നമ്മളെ നിലനിർത്തിപ്പോകുന്നു, നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പുതിയ എഴുത്തുകൾ, ഇപ്പോൾ ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര, അത് പുതുമയല്ലേ? നമ്മുടെ മനോജ് കുറൂറിൻ്റെ നിലം പോത്തു മലർന്ന നാൾ, അത് എത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു തീമിനെയും ഒരു പ്രദേശത്തെയുമാണ് നമ്മളിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ വായനയിൽ പെട്ടിട്ടുള്ള ഒരുപാട് നോവലുകൾ നമുക്കതിന് ഉദാഹരണങ്ങളായി പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാറുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മലയാള നോവൽ സാഹിത്യത്തിലും വളരെയധികം മാറ്റങ്ങൾ, ഏറ്റവും പുതിയ തലമുറ വളരെ മാറ്റങ്ങളോടുകൂടി തന്നെ എഴുതുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളെ കൂടുതൽ വായിക്കപ്പെടുന്ന ചില നോവലുകൾ, കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുള്ള നോവലുകൾ, ആടുജീവിതം എടുത്ത് ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ട്, അത്രയും ജനകീയമായത് ചിലപ്പം അതിൻ്റെ ക്രാഫ്റ്റിലൊന്നും വലിയ പുതുമയൊന്നും കൊണ്ടുവരാത്തൊരു നോവലാണെങ്കിലും അതിൻ്റെ തീം കൊണ്ട് അത് ജനങ്ങളിലേക്ക് അത്രമാത്രം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഭാഷയുടെ ലളിതമായ രീതി കൊണ്ട് അത്രമാത്രം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ഞാനതിനെ കാണുകയാണെങ്കിൽ, ഞാൻ രണ്ട് നോവലുകളാണ് എഴുതിയിട്ടുള്ളത്, ചില ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, രണ്ട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതിലെൻ്റെ ആദ്യത്തെ നോവലെന്ന് പറയുന്നത് തീരെ ചെറിയ ചിലർ ജീവിച്ചതിൻ്റെ മുദ്രകൾ. നമ്മൾ ചരിത്രത്തെ വായിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രഗത്ഭരായ അല്ലെങ്കിൽ ഏറ്റവും ചരിത്രത്തിൽ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള അത്തരം വെട്ടിപ്പിടിക്കലുകളുടെ ആ ചരിത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചെടുക്കാറുള്ളത്. അതേസമയത്ത് തന്നെ വളരെ സാധാരണക്കാരായ ജനങ്ങളും ഈ ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ അതിനെ ചരിത്രത്തെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. എന്നാൽ നമ്മളതൊന്നും, ആ മുദ്രകളൊന്നും ശരിക്കും കാണാതെ പോകുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ്, ആ ചിന്തയിൽ നിന്നാണ് ഞാൻ എൻ്റെ തന്നെ പ്രദേശത്തെ, എൻ്റെ തന്നെ നാടിനെ അതിൻ്റെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ആ നാടിൻ്റെ ചരിത്രം, അതിൻ്റെ രാഷ്ട്രീയം, സംസ്കാരം, ഭാഷ, ആചാരങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം എന്നെ സ്പർശിച്ച വിധത്തെ ഞാൻ, അല്ലെങ്കിൽ എനിക്കറിയാത്ത ഒരു കാലത്ത് തൊട്ട് തുടങ്ങിയിട്ട്, 1940 തൊട്ട് തുടങ്ങുന്നത്, 2000
2000-ലും കടന്നിട്ടുള്ള ഒരു സമയത്തേക്ക് നീളുന്ന ഒരു മൂന്ന് തലമുറയുടെ കഥ പറയുന്ന തീരെ ചെറിയ ചിലർ ജീവിച്ചതിൻ്റെ മുദ്രകൾ, അത് ആ എൻ്റെ സാമൂഹികമായ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് അങ്ങനെ ഞാൻ എന്തായാലും എഴുതുമെന്ന രീതിയിലൊന്നും എഴുതിയതല്ലെങ്കിലും കൂടെ ഞാനത് എഴുതി പോയിട്ടുള്ളത് ആ സാധാരണ ജനങ്ങളെ ജീവിതങ്ങളെ ഒന്ന് മുദ്രം ചെയ്യണം എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ്. എൻ്റെ രണ്ടാമത്തെ നോവൽ ഒസാത്തിയിലേക്ക് വരികയാണെങ്കിൽ, ഒസാത്തി ഇതുപോലെ ജാതീയമായ വിവേചനങ്ങൾ ഇസ്ലാം മതത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പലരും പറയും. പക്ഷേ ഇസ്ലാമിൽ ജാതി ഇല്ലെങ്കിൽ കൂടി മുസ്ലിങ്ങൾക്കിടയിൽ ഇതുപോലുള്ളൊരു വിവേചനം, ഒസാൻ വിഭാഗവും അതല്ലെങ്കിൽ പുതിയ ഇസ്ലാം, പുയ് ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗങ്ങൾ, അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വരികയാണെങ്കിൽ ആ പുരാന ദില്ലി ഏരിയയിലൊക്കെ ഉള്ള സക്ക വിഭാഗം ഇവരൊക്കെ നേരിടുന്നുണ്ട് എന്നുള്ള ഒരു മനസ്സിലാക്കിൽ നിന്ന് ഒരു രണ്ട് പതിറ്റാണ്ടോളം ആ കാര്യം എൻ്റെ മനസ്സിലിങ്ങനെ എന്നെ സ്പർശിച്ചൊരു കനലായിട്ട് ഇങ്ങനെ നിൽക്കുകയും പിന്നീട് അത് എഴുതാതിരിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ എഴുതുകയും ചെയ്തത്. അതാണ് ഒസാത്തി വളരെ അധികം ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് പേര് വായിച്ചിട്ട് അതിൻ്റെ ഇഷ്ടമറിയിക്കുകയും ചെയ്ത ഒരു നോവലാണ്. മൂന്ന് പതിപ്പുകൾ ഇറങ്ങിയത് 2017-ലാണ് ഒസാത്തി ഇറങ്ങിയത്. അപ്പോൾ ഒസാത്തി എന്ന് എൻ്റെ ആദ്യ നോവലിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പ്രദേശമാകട്ടെ, അത് ചാവക്കാട് ഗുരുവായൂർ പ്രദേശത്തെ ഒസാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരിടേണ്ടി വന്ന ഒരുതരം വിവേചനം, അതായത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയുള്ള താഴ്ന്ന വിഭാഗമായിട്ട് തൊഴിൽ കൊണ്ട് താഴ്ന്ന ജോലി ചെയ്യുന്ന വിഭാഗത്തെ എങ്ങനെയാണ് വിവാഹത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളിലൂടെ ഒക്കെ ഈ ഉയർന്നത് എന്ന് സ്വയം വിചാരിക്കുന്ന കുടുംബ പാരമ്പര്യമുള്ള മുസ്ലിങ്ങൾ മാറ്റി നിർത്തുന്നത് എന്നുള്ള ഒരു ഒരു അറിവിൽ നിന്നാണ് ആ എഴുത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒസാത്തി എന്ന് പറയുമ്പോൾ ആ ഒസാൻ വിഭാഗം അനുഭവിക്കുന്ന ആ വിവേചനത്തോടൊപ്പം തന്നെ ഈ മുസ്ലിം സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശത്തിൽ അവർ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഞാൻ ഒസാത്തിയെ നോവൽ എന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതേസമയത്ത് ഒസാത്തിയിൽ പ്രവാസത്തിൻ്റെ പ്രശ്നങ്ങളും വരുന്നുണ്ട്, പ്രവാസി നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഒരു ജീവിതത്തിൻ്റെ സാമൂഹ്യമായ പ്രസ്താവനയാണ് ഒരു സർഗാത്മക സൃഷ്ടി എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ എന്തും ആ സാമൂഹ്യമായ ബോധത്തിനെ നിർവചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ തലത്തിലുള്ള ഒരു നിർവചനമാണ് ഒസാത്തി എന്നാണ് എൻ്റെ ആ ഒരു സാമൂഹികമായ എൻ്റെ ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ ഒസാത്തിയെ സ്വയം വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മുടെ സഹചര്യൽ ആരുടെയൊക്കെയോ അനുഭവ സാക്ഷ്യങ്ങളും ആവാം ആ ഒസാത്തി എന്നുള്ള എൻ്റെ നോവൽ. അങ്ങനെ എനിക്ക് എൻ്റെ തന്നെ വായനയിലൂടെ എൻ്റെ ബോധ്യങ്ങളിലൂടെ എത്രമാത്രം ഒരു നോവൽ എന്നെ സ്പർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത്തരം സർഗാത്മക സൃഷ്ടികൾ അല്ലെങ്കിൽ നോവൽ എന്ന ശാഖയിൽ വരുന്ന എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റേതായ ധർമ്മങ്ങൾ പാലിക്കാനുണ്ട്. അത് അല്ലാതെയുമാവാം, ഇത്തരം ഒരു അത്തരം കടമകളൊന്നും നിർവഹിക്കപ്പെടാതെയും ഒരു നോവൽ നല്ല നോവലാവാം, നന്നായി വായിക്കപ്പെടാം, നന്നായി ആസ്വദിക്കപ്പെടാം, അനുഭവപ്പെടാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, മാറ്റങ്ങൾ നമ്മുടെ മലയാള സാഹിത്യത്തിലും വരുന്നുണ്ട്. മലയാള നോവൽ സാഹിത്യത്തിലും ഭാഷ കൊണ്ടായാവട്ടെ, ക്രാഫ്റ്റ് കൊണ്ടാവട്ടെ, ഇതിവൃത്തം കൊണ്ടാവട്ടെ, ഏറ്റവും പുതുമയുള്ള രചനകൾ ഇനിയും പുതിയ തലമുറയിൽ നിന്നും ഇപ്പോൾ മുതിർന്ന തലമുറയിൽ നിന്നും എല്ലാം വന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് തന്നെ ആശിച്ചുകൊണ്ട് ഈ മലയാളം മിഷൻ്റെ റേഡിയോ മലയാളം ഇനിയും നോവൽ ചർച്ചകൾ തുടരട്ടെ, എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു എന്നും ഒപ്പമുണ്ടായിരിക്കും. നന്ദി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. നോവൽ ചർച്ച. റേഡിയോ മലയാളം നോവൽ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ ശ്രദ്ധേയനായ കഥാകൃത്തും നോവലിസ്റ്റുമായ ബിനു എബ്രഹാം സംസാരിക്കുന്നത് കേൾക്കാം. നഷ്ടനായിക എന്ന നോവൽ ഏറെ ശ്രദ്ധേയം. ഞാൻ ബിനു എബ്രഹാം. റേഡിയോ മലയാളത്തിന്റെ ഈ നോവൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ലോക നോവൽ സാഹിത്യത്തിൽ ഇന്നും ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന മിഗ്വൽ തെർവാൻ്റസിൻ്റെ ഡോൺ കിഹോത്തയിൽ എന്നെ വളരെയധികം വിസ്മയിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. തൻ്റെ ജീവിതകഥ താനറിയാതെ മറ്റൊരാൾ പുസ്തകമായി അച്ചടിച്ച് ജനങ്ങൾ അത് വായിക്കുന്നത് കിഹോത്തെ നോക്കിക്കാണുന്ന സന്ദർഭമാണ്. സത്യത്തിൽ ഇതിനേക്കാൾ ഉത്തരാധുനികമായി നമുക്ക് നോവലിൽ എന്താണ് സങ്കല്പിക്കാൻ കഴിയുക?
മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന സമകാലിക മലയാള നോവലിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ രംഗമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. മഹത്തായ നോവലുകൾ കാലപരിണാമങ്ങളുടെ വൈചിത്ര്യങ്ങളെയും അപസൃഷ്ടിക്കുന്ന പുത്തൻ കൗതുകങ്ങളെയും അപ്രസക്തമാക്കും വിധം ചിരസ്ഥായിയായി പുതുമയോടെ നിലകൊള്ളും. വളരെ ഹ്രസ്വായുസായ അഭിനിവേശങ്ങൾക്കും കൗതുകങ്ങൾക്കും അപ്പുറത്താണ് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്തരം കൃതികളുടെ ഉള്ളടക്കവും ആഖ്യാന ചാതുര്യവും. അതുകൊണ്ട് തന്നെയാണ് ഇറ്റാലോ കാൽവിനും വൈ റീഡ് ക്ലാസിക്സ് എന്ന തൻ്റെ വിഖ്യാത ഉപന്യാസത്തിൽ ക്ലാസിക്സിൻ്റെ സാർവകാലിക സാർവജനീന പാരായണ പ്രസക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സുസ്വാഗതം ചെയ്യുന്നത്. മലയാള നോവലിൻ്റെ പരിണാമഗതി വിഗതികളെക്കുറിച്ചും പര്യാലോചിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. ഘാതകവധത്തിലും കുന്തലതയിലും ഇന്ദുലേഖയിലും സരസ്വതി വിജയത്തിലും പിച്ചവെച്ച് തുടങ്ങിയ മലയാള നോവൽ ഏതാണ്ട് ഒന്നര നൂറ്റാണ്ടിൻ്റെ കാലശേഷം ഏറെ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. സി വി രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികകൾ, തകഴി ഉറൂബ് ബഷീർ ദേവ് പൊറ്റക്കേട് എന്നിവരുടെ കൃതികൾ, എം ടി കെ സുരേന്ദ്രൻ പാറപ്പുറത്ത്, പി വത്സല കോവിലൻ എന്നിവരുടെ കൃതികൾ, ഒ വി വിജയൻ, എം മുകുന്ദൻ, കാക്കനാടൻ, ആനന്ദ്, സക്കറിയ എന്നിങ്ങനെ ആധുനിക പ്രസ്ഥാനത്തിൽ മുഖ്യഗണനീയരായവരുടെ ആ കൃതികൾ, സേതു, പി പത്മരാജൻ, പുനത്തിൽ എന്നിങ്ങനെ ഒരു ഗണത്തിൻ്റെ കൃതികൾ, സി വി ബാലകൃഷ്ണൻ, കെ പി രാമനുണ്ണി, എൻ പ്രഭാകരൻ തുടങ്ങിയ ആധുനികാന്തരർ എന്ന് പറയാവുന്ന തലമുറയിലെ എഴുത്തുകാരുടെ കൃതികൾ, പിന്നെ തൊണ്ണൂറുകളോടെ കടന്നു വന്ന ഞങ്ങളുടെ തലമുറയിലെ സുഭാഷ് ചന്ദ്രൻ, ജി ആർ ഇന്ദുഗോപൻ, ബെന്യാമിൻ, കെ ആർ മീര, ഇ സന്തോഷ് കുമാർ എന്നിവരുടെ കൃതികൾ, അതിനുശേഷം വന്ന തലമുറയിലെ എസ് ഹരീഷിൻ്റെ നോവൽ വരെ എന്നിങ്ങനെ സാമാന്യമായ ഈ വളർച്ചയെ അടയാളപ്പെടുത്താം. വളരെ അലസമായി നോക്കിയാൽ പോലും മലയാള നോവലിൻ്റെ ഈ യാത്ര നിരവധി ഭാവുകത്വ സ്ഥലികളെ സ്പർശിച്ചുകൊണ്ടാണെന്ന് വ്യക്തമാകും. നവോത്ഥാന കാൽപ്പനികത കലർന്ന റിയലിസം, പുരോഗമന ഭാവുകത്വം, ആധുനികത, ആധുനികതയും മറികടന്ന് കൃത്യമായി വ്യവച്ഛേദിക്കാനാവാത്ത ആധുനികാനന്തരത, ഉത്തരാധുനികത, ഉത്തരാധുനികതയും മറികടന്നുള്ള വിഭിന്ന പരിപ്രേക്ഷ്യങ്ങളുടെ ആഖ്യാനങ്ങൾ എന്നിങ്ങനെ അത് നീളുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൂടുതൽ മികവാർന്നത് മറ്റേത് താഴേക്കിട എന്ന് വിലയിരുത്തുന്നത് മൗഢ്യമാകും. ഓരോ കാലത്തും ഓരോ ഭാഗവത്വ ദശയിലും ഗംഭീരമായ നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. സമകാലിക മലയാള നോവലിലും ഈ നിരീക്ഷണം തന്നെയാണ് ബാധകമാകുന്നത്. എന്നാലും യുഗപരിണാമി എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ചില കലാസൃഷ്ടികൾ ചില കാലങ്ങളിൽ പിറക്കാറുണ്ട്. അതായത് അതുവരെയുള്ള ഏതൽ കലാവിഷ്കാരത്തിൻ്റെ എല്ലാ നിയമങ്ങളിൽ നിന്നും ലാവണ്യാനുഭൂതികളിൽ നിന്നും പാടെ വിച്ഛേദനം സാധിക്കുകയും പുതിയ ലാവണ്യ നിയമങ്ങൾ സ്വയമേവ ആർജിക്കുകയും ഒപ്പം ഈ വിച്ഛേദനത്തെയും നവ്യ ലാവണ്യാനുഭൂതികളെയും ദീർഘകാലത്തേക്ക് വരും തലമുറകളിലെ അനുവാചകരും ഏറ്റെടുക്കുകയും ചെയ്യുന്ന തരം ആവിഷ്കാരങ്ങൾ 60കൾക്കൊടുവിൽ വന്ന് മലയാള നോവൽ അതിനു മുമ്പും പിമ്പും എന്ന നിലയിൽ അടയാളപ്പെടുത്തിയ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ഇത്തരത്തിൽ ഒന്നാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം അജേയമായി നിലകൊള്ളുമ്പോഴും പുതിയ കാലത്ത് മലയാള നോവൽ ഉജ്ജ്വലമായ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. അന്ധകാരനഴി, മനുഷ്യനൊരാമുഖം, മാന്തളിരിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ആരാച്ചാർ, ഭൂമി ശ്മശാനം എന്നിവ ഉദാഹരണങ്ങളാണ്. അതേസമയം ഒരു എഴുത്തുകാരനെന്ന നിലയിൽ ഞാൻ നോവലുകളും എഴുതുന്നുണ്ടെങ്കിലും വൈയക്തികമായി കഥയാണ് എൻ്റെ പ്രഥമ തട്ടകം. ഇതേവരെയുള്ള എൻ്റെ അനുഭവം അതാണ്. അത്രമേൽ അനിവാര്യമായ പ്രചോദനങ്ങൾ സംഭവിച്ചാൽ മാത്രം ഇതേവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ എനിക്ക് പറയാനുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ നോവൽ എന്ന ദീർഘ വ്യവഹാരത്തിന് ഞാൻ മുതിരാറുള്ളൂ. ഇതേവരെ ഞാൻ എഴുതിയിട്ടുള്ള ചൂപ്പ എന്ന ബാലസാഹിത്യ നോവൽ ഉൾപ്പെടെയുള്ള 5 നോവലുകളും അങ്ങനെ എഴുതിയവയുമാണ്. നഷ്ടനായിക ഒഴികെയുള്ള എൻ്റെ നോവലുകൾ വളരെ ചെറുതാണ്. ചെറുതോ വലുതോ എന്നതിനപ്പുറം പുതിയതായി എനിക്ക് എന്ത് നോവലിലൂടെ പറയാനുണ്ട് എന്നതിലാണ് എൻ്റെ ശ്രദ്ധ. ഇക്കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നഷ്ടനായികയും ഒരു സ്വാതുനോട്ടക്കാരൻ്റെ ഭക്ഷണ പരിവേഷണങ്ങളും മലയാള നോവൽ സാഹിത്യത്തിൽ അവയുടേതായ സവിശേഷ സ്ഥാനം കൈവരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നഷ്ടനായിക ഒരേ സമയം ചരിത്ര, ജീവചരിത്ര, ദളിത്, ചലച്ചിത്ര വ്യവഹാര ആഖ്യാനങ്ങളെ ഉൾക്കൊള്ളുന്ന കൃതിയാണ്. ഒരു സ്വാതുനോട്ടക്കാരൻ്റെ ഭക്ഷണ പരിവേഷണങ്ങൾ ആകട്ടെ മലയാളത്തിലെ ആദ്യ ഭക്ഷണ ആഖ്യാന നോവലുമാണ്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയകാല മലയാള നോവൽ വേദി അതിലുണ്ടാകുന്ന ഏറ്റവും മികച്ച സൃഷ്ടികൾ ഉൾപ്പെടെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ സാമൂഹ്യ രാഷ്ട്രീയ പ്രമേയങ്ങളെയാണ് പരിചരിക്കുന്നത്. ഇത്തരം വിഷയഭൂമികകൾ അല്ലാതെ
മനുഷ്യാവസ്ഥയിലെ നിദാന്തമായ വൈകാരികവും വൈയക്തികവുമായ സമസ്യകളെയും വ്യഥകളെയും അഭിമുഖീകരിക്കുന്ന നോവലുകൾ എഴുത്തുകാരും പുതിയ തലമുറ വായനക്കാരും ഒഴിവാക്കുന്നതായാണ് കാണപ്പെടുന്നത്. ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ ഇത്തരം ഏകപക്ഷീയ പ്രമേയാധിപത്യത്തിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. കെ സുരേന്ദ്രനും MTയും പത്മരാജനും പാറപ്പുറത്തും ആഴത്തിൽ ഖനനം ചെയ്തെടുത്ത വൈകാരിക ഭൂമികയെയും സാമൂഹ്യ രാഷ്ട്രീയ ഭൂമികകൾക്കൊപ്പം എൻ്റെ എഴുത്തിൽ ചേർത്ത് നിർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നു. മലയാള നോവലിൻ്റെ മഹത്തായ പാരമ്പര്യത്തെയും പുതിയ കാലത്തെ പരീക്ഷണങ്ങളെയും മാറ്റങ്ങളെയും സാഗൂതം നോക്കിക്കണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വരും നാളുകളിലും നോവൽ തട്ടകത്തിൽ എൻ്റേതായ സംഭാവനകൾ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റേഡിയോ മലയാളത്തിൻ്റെ ഈ നോവൽ ചർച്ച അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചർച്ച കൂടുതൽ സാർത്ഥകമായി കൂടുതൽ വ്യാപകമായി ഇത് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പറഞ്ഞു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നോവൽ ചർച്ച. റേഡിയോ മലയാളം നോവൽ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ ശ്രദ്ധേയനായ യുവ കഥാകൃത്തും നോവലിസ്റ്റുമായ അജിജേഷ് പച്ചാട്ട് സംസാരിക്കുന്നത് കേൾക്കാം. 7ാം പതിപ്പിന്റെ ആദ്യ പ്രതി, അതിരഴി സൂത്രം എന്നിവയാണ് പ്രധാന നോവലുകൾ. മലയാള മിഷന്റെ റേഡിയോ മലയാളം ഒരുക്കുന്ന മാറുന്ന മലയാള നോവൽ എന്ന ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് ആത്മാർത്ഥമായ സ്നേഹം അറിയിക്കുകയാണ്. മലയാള നോവലിനെ കുറിച്ച് അത്ര ആധികാരികമായിട്ട് പറയാൻ കഴിയുമെന്നൊന്നും അറിയില്ല. എന്നാലും പലപ്പോഴായി ചില നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കാം. കല അല്ലെങ്കിൽ ആർട്ട്, അതിപ്പോൾ എഴുത്താണെങ്കിലും എന്താണെങ്കിലും, എന്നത് ആർട്ട് എന്നത് കാലത്തോട് വളരെയധികം ചേർന്നിരിക്കും എന്നുള്ളതാണ് ശരിയായ വസ്തുത. അത് പറച്ചിൽ, അത് കഥ പറച്ചിൽ തുടങ്ങിയ കാലം മുതലേ, അതിപ്പോൾ നോവലിലാണെങ്കിലും ചെറുകഥയിലാണെങ്കിലും കഥ പറച്ചിൽ തുടങ്ങിയ കാലം മുതലേ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പലപ്പോഴും കാലത്തെ മനസ്സിലാക്കാൻ നമുക്ക് കലാരൂപങ്ങളെ ആശ്രയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പുതിയ നോവലുകൾ കാലത്തെയും അതിലുള്ള മനുഷ്യരെയും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഏറ്റവും പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് കഥ പറയുന്നതും. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ശരിക്കും മുൻകാലങ്ങളെക്കാൾ വേഗം കൂടിയ കാലമാണെന്ന് പറയാം. നമ്മളെ ജീവിതത്തിനൊക്കെ വല്ലാതെ വേഗത കൈവരിച്ചു. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ആ വേഗതയുടെ കാര്യം എഴുത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടതായി വരും. വായിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു പക്ഷേ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് സമയമായിരിക്കും വായനയ്ക്ക് മാറ്റി വെക്കുക. അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട്, ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. എങ്കിൽ പോലും ആ കുറച്ച് സമയം അയാളെ എത്രത്തോളം അനുഭവിപ്പിക്കും എന്നതാണ് പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അയാൾ വിനിയോഗിക്കുന്ന സമയത്തിൽ അയാൾ എത്ര ഫീല് ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. പുതിയ കാല നോവലുകളുടെ സമീപത്തിന് നോക്കുകയാണെങ്കിൽ അങ്ങനെ അനുഭവിപ്പിക്കാനുള്ള ശ്രമം വളരെ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ പിന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം. കാരണം നമ്മൾ നോവൽ വായിക്കുന്നതായതുകൊണ്ട് അത് ചിലപ്പോൾ നോവലിൻ്റെ ഭാഷയിൽ വന്ന മാറ്റമായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മുൻകാലങ്ങളിലുള്ളതിനേക്കാളും സുതാര്യമായി ഉണ്ട് എഴുത്ത് എന്ന് തോന്നുന്നുണ്ട് വായിക്കുമ്പോൾ. കാരണം അതിഭീകരമായ വർണ്ണനകളോ ബിംബങ്ങളോ ഒന്നും ഇപ്പം ഏറ്റവും പുതിയ കാലത്തിൽ ഉള്ള എഴുത്ത് പിന്നെ എഴുത്തുകാർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വായന ഇപ്പം വായിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ എനിക്ക് അതിൽ കുറച്ചും കൂടി സുതാര്യത വന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം ഭാഷ കൊണ്ടുള്ള ഒരു മായാജാലം, അത് അതിനെത്രത്തോളം പ്രസക്തിയുണ്ട് ഇനിയുള്ള കാലത്ത് എന്നതും ഒരു വലിയൊരു ചർച്ചയ്ക്ക് കാരണമാവേണ്ട ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നിയുള്ളത്. അടിസ്ഥാനപരമായിട്ട് പറയാനുള്ള കഥയാണ് പ്രധാനം. അത് ആ കഥ എന്നുള്ളത് എങ്ങനെ പറയുന്നു, അത് ഏത് രീതിയിൽ അത് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു അടിസ്ഥാനം. ഓർക്കപ്പെടണമെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഹിഡനായി കിടക്കുന്ന സബ്ജക്റ്റുകൾ, സത്യത്തിൽ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ സാഹിത്യത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ട്. എഴുത്ത് എന്ന് പറയുന്നത് വെറും എഴുത്തല്ല എന്നും
അത് സൗന്ദര്യാത്മകമായി അടയാളപ്പെടുത്തേണ്ട ഒന്ന് മാത്രമല്ല എന്നും നമുക്ക് പുതിയ കാല എഴുത്തുകൾ കൃത്യമായ സൂചന തരുന്നുമുണ്ട്. പുതിയ കാലത്തെ നോവലുകളുടെ വിഷയങ്ങളും അത് ട്രീറ്റ് ചെയ്യുന്ന രീതികളും എടുത്താലും നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവർ വളരെ ധൈര്യസമേതാണ് നോവലുകൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന വിഷയം പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ പ്രശ്നമാകുമോ അങ്ങനത്തെ ഒരു ഒരു ചിന്തകളൊന്നും ഏറ്റവും പുതിയ എഴുത്തുകാരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ കാലത്തിൽ നിന്നുകൊണ്ട് എല്ലാ തുറസിൽപ്പെട്ടവരെയും ഒരു യുവാക്കാരെ മാറ്റി നിർത്തുകയോ ഒന്നുമില്ല. എല്ലാവരെയും എല്ലാ തുറസിൽപ്പെട്ടവരെയും കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നോവൽ ചർച്ച. റേഡിയോ മലയാളം നോവൽ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ ശ്രദ്ധേയയായ യുവ എഴുത്തുകാരിയും നോവലിസ്റ്റുമായ ശ്രീ പാർവതി സംസാരിക്കുന്നത് കേൾക്കാം. മിസ്റ്റിക് മൗണ്ടൻ, നായിക അഗത ക്രിസ്റ്റി എന്നിവ ശ്രദ്ധേയമായ നോവലുകൾ. നമസ്കാരം. മലയാള നോവൽ സാഹിത്യം ഇന്നൊരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യരും എല്ലായ്പ്പോഴും കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെടുമ്പോൾ സാഹിത്യം മാത്രം എങ്ങനെ അതിന് ഒരുങ്ങാതെയിരിക്കും? മലയാള സാഹിത്യത്തിൽ നോവൽ എന്ന വിഭാഗത്തിനുള്ള പ്രാധാന്യം വർദ്ധിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് റേഡിയോ മലയാളം പോലെയുള്ള ഒരു പ്രമുഖ മാധ്യമം അതിനെക്കുറിച്ച് ഇത്തരത്തിലൊരു ചർച്ച നടത്താൻ തയ്യാറായിരിക്കുന്നത്. അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ഓരോ കാലത്തും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ സമയാസമയങ്ങളിൽ ചർച്ചയ്ക്കും എടുത്തിട്ടുണ്ട്. അതുപോലെ അല്ലെങ്കിലും അതിലും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഇന്ന് നോവൽ സാഹിത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ക്ലാസിക് എന്ന പദത്തിൻ്റെ അർത്ഥം? ഒരു കൃതി ആ വിശേഷണത്തിന് അർഹമാകുന്നത് എപ്പോഴാണ്? തീർച്ചയായും കാലങ്ങൾ കടന്നും അതിൻ്റെ ആശയം ചോരാതെ ഒരു പിടപ്പോടെ വായിക്കാനെടുക്കുമ്പോൾ തന്നെയാണ്. ഇവിടെ ഞാൻ ക്ലാസിക്കുകളെക്കുറിച്ചല്ല സത്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു കാലത്തെയും ആളുകൾ ഹൃദയഭാരമില്ലാതെ വായിക്കാൻ കയ്യിലെടുക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ്. വൈദേശികതയിലേക്ക് വെറുതെ ഒന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളാൽ വായിക്കപ്പെട്ട ദ ലോർഡ് ഓഫ് റിങ്സ് ഒക്കെ അതികാൽപ്പനികത കൊണ്ട് സമ്പുഷ്ടമാണ്. J.R.R. ടോൾക്കീൻ എഴുതിയ ഈ പുസ്തകമൊക്കെ ക്ലാസിക്കുകളിൽ പെടുത്തിയിരിക്കുന്നതിൻ്റെ സാങ്കത്യം മലയാളികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല. പക്ഷെ എന്തുകൊണ്ട് മലയാളത്തിൽ നിന്ന് അത്തരമൊരു ഫാൻറ്റസി പുസ്തകം തയ്യാറാകുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. തീർച്ചയായും ആലോചിക്കണം. ഇവിടെ ഈ അടുത്ത കാലത്തായി മലയാളത്തിലിറങ്ങിയ മെർക്കുറി ഐലൻഡ് എന്ന അഖിൽ പി ധർമ്മജൻ്റെ പുസ്തകം വളരെ കാലങ്ങൾക്ക് ശേഷം അത്തരത്തിലൊരു അടയാളപ്പെടുത്തൽ നടത്തിയിരുന്നു. അത്തരമൊരു ശ്രമത്തെ തീർച്ചയായും ഒപ്പം നിന്ന് വെള്ളവും വളവും കൊടുക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ പുസ്തകവും എഴുതി കഴിയുമ്പോൾ എഴുത്തുകാരന് ഒരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ എഴുതിയ പുസ്തകത്തിൽ നിന്നും ഇതാ ഈ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ ഭാഷയും ശ്രമവും കുറച്ചുകൂടി മെച്ചപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ സമയം ആ എഴുത്തുകാരന് നൽകേണ്ടതും ആവശ്യമാണ്. അതിനുള്ള സമയം നൽകിയാൽ ഇവിടെ ഇനിയും അഖിൽ പി ധർമ്മജനെ പോലെ ഫാൻറ്റസിയും ഫിക്ഷനും എഴുതുന്നവർക്ക് ധൈര്യമായി അവരുടെ പുസ്തകങ്ങളുമായി മുന്നോട്ട് വരാനാകും. പുതിയ നോവൽ ചർച്ചയിൽ നിന്നും ഒട്ടും ഒഴിവാക്കാൻ വയ്യാത്തൊരു പേര് ലാജോ ജോസിൻ്റേതാണെന്ന് ഞാൻ പറയും. ഒരു മിസ്റ്ററി ഹൊറർ ഫിക്ഷൻ ആയ മിസ്റ്റിക് മൗണ്ടൻ പോലെയൊരു നോവൽ എനിക്കെഴുതാനും അത് മാതൃഭൂമി പോലെയൊരു പ്രസാധകൻ അച്ചടിക്കാനും കാരണമായതിൻ്റെ പിന്നിൽ പോലും ലാജോയുടെ വലിയൊരു ശ്രമമുണ്ട്. മലയാളത്തിൽ കുറ്റാന്വേഷണ സാഹിത്യ വിഭാഗം എത്ര വർഷമായി മരവിച്ചു കിടക്കുകയായിരുന്നു. ആ ഇടത്തേക്കാണ് കോഫി ഹൗസ് എന്ന പുസ്തകം കൊണ്ട് അയാൾ എത്തുന്നത്. തീർച്ചയായും മുന്നിൽ ആരുമില്ലാതിരുന്ന ഒരു വഴിയിലൂടെ ധൈര്യമായി സഞ്ചരിക്കുക എന്നാൽ പിന്നിൽ വരുന്നവർക്ക് ധൈര്യം കൊടുക്കുക എന്നുകൂടി അതിനർത്ഥമുണ്ട്. അങ്ങനെ നോക്കിയാൽ ലാജോ ജോസ് എന്ന എഴുത്തുകാരൻ മലയാള നോവൽ സാഹിത്യത്തിൽ കൊണ്ടുവന്ന മാറ്റം ചരിത്രത്തിൽ അടയാളപ്പെടും. മാതൃഭൂമി ബുക്സ് പോലെയുള്ള മുഖ്യധാര പ്രസാധകർ 50-ൽ കുറ്റാന്വേഷണ പുസ്തകങ്ങൾ ഇറക്കാൻ തയ്യാറായി നിൽക്കുന്നു. DC എന്ന പുസ്തക പ്രസാധക ഭീമൻ ക്രൈം നോവലുകളിൽ മത്സരങ്ങൾ നടത്തുന്നു. പതിവില്ലാത്ത വിധത്തിൽ പ്രമോഷനുകൾക്ക് പോലും തയ്യാറാകുന്നു. എന്നതൊക്കെ ഈ സാഹിത്യ വിഭാഗത്തിൻ്റെ സ്വീകാര്യത തന്നെയാണ്. ഇതിനൊക്കെ തുടക്കം കുറിച്ച ആളെന്ന നിലയിലാണ് ലാജോ ഓർമ്മിക്കപ്പെടേണ്ടത്. സാഹിത്യം എഴുതുന്നവർക്കും കുറ്റാന്വേഷണ സാഹിത്യം എഴുതുന്നവർക്കും മലയാള സാഹിത്യത്തിൽ ഒരുപോലെ നിലനിൽപ്പുണ്ട്. എന്നാൽ സാഹിത്യം എഴുതുക എന്നാൽ വേദനയും ഹൃദയവും അനുഭവങ്ങളും സംയോജിപ്പിച്ച് ഒരു ജീവിതത്തിൻ്റെ കൂടാക്കുകയാണെങ്കിൽ ജനകീയ സാഹിത്യം അല്ലെങ്കിൽ കുറ്റാന്വേഷണ സാഹിത്യം റിയലിസ്റ്റിക് ഫിക്ഷനിൽ ബൗദ്ധികമായ സാധ്യതകൾ കൂടി ഒരുക്കുന്നുണ്ട്.
എൻ്റെ ഏറ്റവും ആദ്യത്തെ പുസ്തകമായ മീനുകൾ ചുംബിക്കുന്നു തീർച്ചയായും ഒരു സാഹിത്യ പ്രധാനമായ പുസ്തകമായിരുന്നു. അതും പ്രണയം പ്രമേയമായത്. എന്നാൽ അതിലെ പ്രണയത്തേക്കാൾ ആളുകളെ വശീകരിച്ചത് മിസ്റ്റിക് മൗണ്ടനിലെ ഭീതിതമായ അന്തരീക്ഷവും അതിലെ കഥയുടെ ത്രില്ലിംഗ് സ്വഭാവവുമാണ്. വീണ്ടും വീണ്ടും വായനക്കാർ ചോദിക്കുന്നത് ഇനി എന്താണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്നാണ്, ഇനിയും എന്ത് ത്രില്ലിംഗായ കുറ്റാന്വേഷണവുമായി ആണ് എത്തുക എന്നതാണ്. അതെ, തീർച്ചയായിട്ടും വായനക്കാർ കൂടിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വൈകാരികതകളിൽ ഒന്നാണ് ഭയം. അതുപോലെ അവനിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുറ്റാന്വേഷണ ത്വര എന്നതൊക്കെ കൊണ്ട് തന്നെ അതിനെ പരമാവധി ഉപയോഗിക്കാനും അതിനെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത് ആസ്വദിക്കാനും അവനിഷ്ടമാണ്. എന്നാൽ കോട്ടയം പുഷ്പനാഥനെ പോലെയുള്ള കുറ്റാന്വേഷണ എഴുത്തുകാർ അവരുടെ കാലത്തും ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ലോകസാഹിത്യത്തിലേക്ക് നോക്കുമ്പോൾ കാലം കടന്നും നിലനിൽക്കുന്ന എഴുത്തുകാരിൽ റൗളിങ്ങും ലൂയിസ് കാരലും അഗത ക്രിസ്റ്റിയും ഒക്കെയുണ്ട്. ഒരുപക്ഷെ അവരൊന്നും ഇത്രയധികം ഒന്നും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. വായന ഒരു കാലത്ത് വിശാലമായതിൻ്റെ പിന്നിൽ ജനപ്രിയ സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ തന്നെയായിരുന്നു. അതിനുള്ള ന്യായീകരണങ്ങൾ ഇന്ന് ഏറെ വയ്ക്കേണ്ടതുണ്ടെങ്കിലും അത് ഉറക്കെ പറയാൻ മടി തോന്നുന്നില്ല. കാരണം വായന ഒരു വ്യക്തി തുടങ്ങേണ്ടത് അവിടെ തന്നെയാണ്. കാലവും താളവും മാറുമ്പോൾ തന്നെയാണ് അവൻ്റെ വായനയുടെ വ്യാപ്തിയും ആഴവും താളവും മാറേണ്ടതും വികസിക്കേണ്ടതും. കോട്ടയം പുഷ്പനാഥ് നോവലുകളിൽ എല്ലായ്പ്പോഴും ഒരുക്കി വയ്ക്കുന്ന ഒരു വിപ്രമാത്മകതയുടെ തലമുണ്ട്. കമ്പ്യൂട്ടറൊക്കെ വരുന്ന കാലത്തിന് മുൻപ് തന്നെ അദ്ദേഹം അത്തരം സാങ്കേതികതകൾ നോവലിൻ്റെ ആശയത്തിൻ്റെ ഭാഗമാക്കിയിരുന്നതിനാൽ കാലത്തിന് മുൻപേ നടന്ന എഴുത്തുകാരൻ എന്ന് തന്നെ പറയണം. എന്നിട്ടും അദ്ദേഹമൊന്നും ഒരിക്കലും വായനയുടെ കൊടുമുടികൾ താണ്ടിയതായി എവിടെയും രേഖപ്പെടുത്തലൊന്നും നടത്തിയിട്ടില്ല. തീർച്ചയായും ലൈറ്റ് വായന എന്ന പേര് കൊടുത്ത് നമ്മളതിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ അത്ര എളുപ്പമാണോ ഒരു കുറ്റാന്വേഷണ നോവൽ എഴുതാൻ? സാഹിത്യത്തെയും കുറ്റാന്വേഷണ സാഹിത്യത്തെയും ഒരേപോലെ സ്വീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, എഴുത്തിൽ എന്നെ ഏറെ ബുദ്ധിമുട്ടിച്ചത് കുറ്റാന്വേഷണ സാഹിത്യം എഴുത്ത് തന്നെയാണ്. ഒരുപക്ഷെ പുഷ്പനാഥനെ പോലെയുള്ള എഴുത്തുകാർ നേരിടുന്നതിലും സാഹസികതയാണ് ഇന്നത്തെ കുറ്റാന്വേഷണ സാഹിത്യം എഴുതുന്നവർക്ക് നേരിടേണ്ടത്. കാലത്തിന് അനുസരിച്ചല്ല, കാലത്തിനപ്പുറമാണ് അയാൾക്ക് സഞ്ചരിക്കേണ്ടത്. കുറഞ്ഞത് കാലത്തിൻ്റെ ഒപ്പമെങ്കിലും സഞ്ചരിക്കേണ്ടി വരും. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇന്ന് സാങ്കേതികപരമായി ഏറെ പരിഷ്കരണങ്ങൾ നമ്മുടെ കുറ്റാന്വേഷണ വിഭാഗത്തിനുണ്ടായിരിക്കുന്നു. അവിടെയുണ്ടാകുന്ന പാളിച്ചകൾ ഒന്നുപോലും വായനക്കാർ അംഗീകരിക്കുകയില്ല. ആധുനിക മെഡിസിൻ വിഭാഗം ഇന്ന് ഏറെ വികസിച്ചിരിക്കുന്നു. റിയലിസ്റ്റിക്കായ ഒരു ഫിക്ഷൻ എഴുതുമ്പോൾ തീർച്ചയായും ഈ മാറ്റത്തെ എഴുത്തുകാരൻ ഉൾക്കൊണ്ടില്ലെങ്കിൽ അയാൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് അത്തരത്തിൽ എഴുതുന്ന ഒരാൾക്ക് ആഴത്തിലുള്ള ഗവേഷണവും അന്വേഷണവും വേണ്ടിവരും. ഹൃദയം കൊണ്ടല്ല, പൂർണ്ണമായും തലച്ചോറിനെ ആശ്രയിച്ചാണ് എഴുത്ത് നടത്തേണ്ടതെന്ന് ചുരുക്കം. ഓരോ പുസ്തകവും എഴുതിക്കഴിയുമ്പോൾ വായനക്കാർ അതിലെ തിരുത്തുകൾ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ എഴുത്തുകാരൻ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. എഴുത്തുകാരനേക്കാൾ ബുദ്ധിയുള്ളവനാണ് അത് വായിക്കാൻ കയ്യിൽ എടുത്തിരിക്കുന്നതെന്ന്. ആ ഒരു ഓഡിയൻസിനെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വേണം കുറ്റാന്വേഷണ വിഭാഗത്തിൽ ഒരു പുസ്തകം എഴുതുന്നയാൾ അതിനെ സമീപിക്കാനും. മലയാള നോവൽ സാഹിത്യം എത്രനാൾ ഈ ഒരു ജനകീയ സാഹിത്യത്തെ താങ്ങി നിർത്തും എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. എന്നാൽ തീർച്ചയായും ഒരു കാര്യം വ്യക്തമാണ്, വായനക്കാർ അവരുടെ അഭിപ്രായം ഉറക്കെ പറയാൻ ഇപ്പോൾ മടി കാണിക്കുന്നില്ല. അവൻ്റെ മുന്നിൽ അവരുടെ സുഹൃത്തുക്കളായി നിന്ന് അഭിപ്രായം ധൈര്യമായി പറയാൻ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. നിരൂപണം എഴുതുന്നവരും ഇപ്പോൾ എഴുത്തുകാരാണ്. എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള അതിരുകൾ ശരിക്കും പറഞ്ഞാൽ ഭേദിക്കപ്പെട്ടിരിക്കുന്നു. പണ്ടുള്ള എഴുത്തുകാരെ ദൂരത്തു നിന്ന് ബഹുമാനത്തോടെയും സത്യം പറഞ്ഞാൽ തെല്ലൊരു ഭയത്തോടുകൂടിയും ഒക്കെ നോക്കിക്കണ്ട എന്നെ ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെപ്പോലുള്ള ഒരുപാട് വായനക്കാർ ഇപ്പോഴുമുണ്ട്. എന്നാൽ പുതിയ വായനക്കാർ ആ ഇടയ്ക്കുള്ള മതിലുകൾ ഒരിക്കലും ആഗ്രഹിക്കുന്നതേയില്ല. അവർ എഴുത്തുകാരനുമായുള്ള ഒരു പരസ്പര സംവാദത്തിനും അവർക്ക് വേണ്ടത് എന്താണെന്ന് പറയാനും ഒക്കെ അവർക്ക് താല്പര്യവുമുണ്ട്, അവരതിന് തയ്യാറുമാണ്. അതൊരു നല്ല മാറ്റമാണെന്നാണ് തീർച്ചയായിട്ടും കാണേണ്ടത്. കാരണം നോവൽ സാഹിത്യത്തിൽ ഈ ഒരു കാലത്ത് ഇത്രയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും വായനക്കാരൻ്റെ കൂടി ആശയങ്ങൾ സ്വീകരിക്കപ്പെടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടുന്നത് കൊണ്ടാണ്. വായനയിൽ നിന്നാണ് യഥാർത്ഥ മനുഷ്യനുണ്ടാകുന്നത്. ബൗദ്ധികമായി ഉന്നതിയിൽ നിൽക്കുന്ന എഴുത്തുകൾ മാത്രമേ വായിക്കൂ എന്ന ചിന്തയിൽ പലതും ഉപേക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ നഷ്ടമാവുന്നത് സാധാരണക്കാരായ എഴുത്തുകാരുടെയും മണ്ണിൽ ജീവിക്കുന്ന അതിസാധാരണമായ മനുഷ്യൻ്റെയും വിയർപ്പിൻ്റെയും പേനയിലെ മഷിയുടെയും ഒക്കെ മണമായിരിക്കും. പുഷ്പനാഥനെ പോലെയുള്ളവരെ വായിച്ചു വളർന്ന ഒരു തലമുറയ്ക്ക് ഷെർലക് ഹോംസിലേക്കുള്ള പിടിവള്ളി എളുപ്പമാണ്. സ്വയം വിശകലനം നടത്താനും കാലം കടന്നു ചിന്തിക്കാനും എളുപ്പമാണ്. ഏതൊരു കാലത്തും കുറ്റാന്വേഷണ സാഹിത്യത്തിന് വായനയിൽ ഡിമാൻഡുണ്ട്. ഫാൻറ്റസി ത്രില്ലറുകൾ പോലെയുള്ള പുസ്തകങ്ങൾ എഴുത്തുകാരൻ്റെ അതിരില്ലാത്ത ഭാവനയെ തുറന്നിടുന്നുണ്ട്.
ആത്യന്തികമായ ആസ്വാദനമാണ് സാഹിത്യത്തിൻ്റെയും കലയുടെയും കാതൽ. അതുകൊണ്ട് തന്നെ ഇത്തരം ആസ്വാദനത്തെ ഉണർത്തുന്ന ഇത്തരം ഫിക്ഷനുകൾക്ക് ഈ കാലമെങ്കിലും അംഗീകാരം നൽകിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ ലാജോ ജോസിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ റെസ്റ്റ് ഇൻ പീസ് എന്ന പുസ്തകത്തിനുണ്ടായ മൂന്നാം പതിപ്പ്, അത് ഒരാഴ്ച കൊണ്ടാണ് മൂന്നാം പതിപ്പ് ആ പുസ്തകത്തിനുണ്ടായത്. ആ സന്തോഷം വളരെ കൃത്യമാണെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജനകീയ സാഹിത്യത്തിൻ്റെയും സോക്കോൾഡ് സാഹിത്യത്തിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് എഴുതുന്ന നമ്മുടെ ബെന്യാമിനെയും അല്ലെങ്കിൽ ടി ഡി രാമകൃഷ്ണനെയും പോലെയുള്ള വളരെ ബുദ്ധിപൂർവമായ എഴുത്ത് നീക്കങ്ങൾക്ക് ശേഷമാണ് ഒരുപക്ഷെ ആ മധ്യരീതിയിൽ നിന്നും പൂർണ്ണമായും കുറ്റാന്വേഷണ സാഹിത്യത്തെ അതിൻ്റെ തനത് വഴിയിലേക്ക് കൊണ്ടുവരാൻ ലാജോ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയ്ക്ക് കഴിയുന്നത്. അയാളുടെ വഴിയിലൂടെ നടക്കാൻ തയ്യാറായി ഒരുപാട് പുതിയ എഴുത്തുകാർ ഉണ്ടായിരിക്കുന്നു എന്നതും വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വായനക്കാരുടെ കയ്യിലാണ് വായനയുടെ ആസ്വാദനം എന്നതുകൊണ്ട് അവനവന് വേണ്ടി മാത്രമല്ലാതെ എഴുതുന്ന ഒരാൾക്ക് തീർച്ചയായും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിൽ ഭാഗമാകേണ്ടി വരും. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എഴുതുന്നതെങ്കിൽ എൻ്റെ ഹൃദയത്തെ മാത്രമേ ഞാൻ അനുസരിക്കേണ്ടതുള്ളൂ. അവിടെ വായനക്കാരൻ്റെ നിർദ്ദേശങ്ങൾക്കോ നിബന്ധനകൾക്കോ ഒന്നും പ്രസക്തിയില്ല. കാരണം വായനക്കാർ ഉണ്ടാകണമെന്ന് തന്നെ അവിടെ ആ എഴുത്തുകാരന് ആഗ്രഹമില്ല. എന്നാൽ ഉള്ളിൽ നിന്നും പുറപ്പെട്ടുപോയ ഒന്നിനെ വായനക്കാരൻ ആവേശത്തോടുകൂടി സ്വീകരിക്കണമെങ്കിൽ ട്രെൻഡ് എന്ന സാഹചര്യത്തെ മനസ്സിലാക്കി അതിനൊപ്പം നടക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിലും വായനക്കാരനില്ലാതെ പിന്നെ എന്തിനാണ് പുസ്തകങ്ങൾ ഉണ്ടാകേണ്ടത്? മലയാള നോവൽ സാഹിത്യത്തിലെ ഈ കൗതുകകരമായ മാറ്റം കാലം അടയാളപ്പെടുത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരാളല്ല, ഒരുപാട് പേര് ആ വഴിയിൽ പുതിയ പുസ്തകങ്ങളുമായി തയ്യാറായി നിൽപ്പുണ്ട്. ആ വഴിയിൽ മുൻപേ നടക്കാനായ ഒരാളെന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റേഡിയോ മലയാളം പോലെയൊരു റേഡിയോ ചാനലിൽ പുതുകാലത്തെ നോവലിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം കിട്ടിയതെന്നും തിരിച്ചറിയുന്നു. റേഡിയോ മലയാളം എഫ് എമ്മിനും എൻ്റെ പ്രിയപ്പെട്ട വായനക്കാർക്കും നല്ല വായനകൾ ആശംസിക്കുന്നു. ഒപ്പം ഈ ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സ്നേഹവും അറിയിക്കുന്നു. നന്ദി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. നോവൽ ചർച്ച. റേഡിയോ മലയാളം നോവൽ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. കവിയും നോവലിസ്റ്റുമായ രാജ് നായർ സംസാരിക്കുന്നത് കേൾക്കാം. നിശബ്ദതയിലെ തീർത്ഥാടകൻ എന്ന നോവൽ ഏറെ ശ്രദ്ധേയമാണ്. റേഡിയോ മലയാളം നോവൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ സന്തോഷം. എൻ്റെ നോവലിലേക്കുള്ള വഴിയെപ്പറ്റി ചെറുതായൊന്ന് സൂചിപ്പിക്കാം. ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ആദ്യ കവിത എഴുതിപ്പോയി. അന്ന് സ്കൂളിൽ മലയാളം അധ്യാപകർ പറഞ്ഞും പാടിയും തന്ന സാഹിത്യമേ ആ 10 വയസ്സുകാരനായ എനിക്ക് അറിവുള്ളൂ. പക്ഷേ ആ ആദ്യ കവിത എന്നെ മാറ്റിമറിച്ചു. എന്നെ ഒരു പ്രത്യേക സാഹിത്യ ലോകത്തേക്ക് അത് കൈപിടിച്ചെത്തിപ്പിച്ചു. കവികളും ചെറുകഥാകൃത്തുക്കളും നാടകരചയിതാക്കളും ഒക്കെ അടങ്ങുന്ന ഒരു സംഘം അന്ന് ആലപ്പുഴയ്ക്കടുത്ത് ഉണ്ടായിരുന്നു. അവരിലൂടെ ഞാൻ വായനയുടെയും അതിനോടൊപ്പം മൗനത്തിൻ്റെയും ഒരു ലോകത്തിലേക്ക് മാറ്റി വരയ്ക്കപ്പെട്ടു എൻ്റെ ജീവിതം. അത് കഴിഞ്ഞ് കവിതകളിൽ നിന്ന് ചെറുകഥകളിലേക്ക് പതുക്കെ എത്തിപ്പെട്ടു. അത് കോളേജ് പഠനകാലത്താവണം. എനിക്ക് മുൻകൂട്ടി തീരുമാനിച്ച് എഴുതുന്ന ഒരു സ്വഭാവം അന്ന് ഇല്ലായിരുന്നു. അതുകൊണ്ടാവണം അക്കാലത്ത് നോവൽ എഴുത്തിന് മുതിരാതെ പോയത്, അല്ലെങ്കിൽ നോവലെഴുത്തിന് സമയമെടുത്തത്. അതിനോടൊപ്പം മറ്റൊരു കാരണവും ഉണ്ടായിരുന്നിരിക്കണം. അതൊരു ജനിതക കാരണമാണ്, ഒരു ഇൻഹെറൻറ്റ് ഇൻഹിബിഷൻ എന്നൊക്കെ പറയാം. ഒരു അന്തർലീനമായ വിലക്കലോ തടയലോ ഒരുതരം നിരോധനമോ, അത് ഞാൻ പറയുന്നത് അന്തർലീനമായ എന്നിൽ. അതിനെപ്പറ്റി ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു നോവൽ കഥാതന്തു എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിരുന്നു അന്ന് കുറേ നാളായിട്ട്. പക്ഷേ അക്കാലത്ത് പെട്ടെന്ന് എന്നെ ആ സാഹിത്യ കേരളത്തിലെ മലയാള സാഹിത്യ ലോകത്തിൽ നിന്ന് മാറ്റി പറിച്ച് വിദേശ ലോകത്തേക്ക് എത്തിപ്പെടുത്തി. അത് അതിന് കാരണക്കാരൻ എൻ്റെ സ്നേഹം മാത്രം നിറഞ്ഞ അപ്പൂപ്പനാണ്. ആ അപ്പൂപ്പനെ പറ്റി പറയാം. അങ്ങനെ ഞാൻ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഹോങ്കോങ്ങിലുമൊക്കെ ആയിപ്പോയി. എഴുതാനാണ് ജനിച്ചത് എങ്കിലും വിധി മറ്റൊന്നായിരുന്നു എന്ന് പറയുന്നതിൽ ശരിയല്ല, എങ്കിലും അതാണ് സത്യം. അങ്ങനെ എനിക്ക് 2 മുഖങ്ങൾ ഒരു ശീലമായി മാറി. അപ്പോൾ ആദ്യത്തെ നോവൽ, അതിൻ്റെ പേര് നിശബ്ദതയിലെ തീർത്ഥാടകൻ, അത് എഴുതുന്നത് ഒരു വഴിത്തിരിവിലാണ്. ജീവിതത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻഹെറൻറ്റ് ഇൻഹിബിഷൻ, അല്ലെങ്കിൽ സ്നേഹം
അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ, അത് സ്വാർത്ഥമായ ഒരു സ്നേഹമായിരുന്നു, വളരെ സ്വാർത്ഥമായ. എങ്കിലും എനിക്ക് അതൊരു ഭീമാകാരമായ നിഴൽ, അതുമല്ലെങ്കിൽ ഒരു ഇരുളാത്ത രാത്രിയിലെ ഇനോ കറുത്തിരുന്ന കറുത്ത് ഇരുണ്ട നിലാവൊക്കെ പോലെ, അല്ല നിലാവിൻ്റെ പാടുകൾ പോലെ എപ്പോഴും തൊട്ടടുത്ത് എന്നെ പിന്തുടരുന്ന, അല്ലെങ്കിൽ ഞാൻ അകപ്പെട്ടിരുന്ന ഒരു 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 നിഴലായിരുന്നു അത്. ആ നിഴലിനുടമ മറ്റാരുമല്ല, എൻ്റെ അമ്മയുടെ അച്ഛൻ ശ്രീ തകഴി ശിവശങ്കരപ്പിള്ള എന്ന് മലയാളികൾ ഓർക്കുന്ന ആ മഹത് വ്യക്തിത്വം, എൻ്റെ സ്നേഹനിധിയായ പൂപ്പൻ. നിശബ്ദതയിലെ തീർത്ഥാടകൻ എന്ന നോവൽ ഒരു ഒരു ബ്രഹ്മാത്മകതയിൽ നിന്ന് ഉയർത്ത സൃഷ്ടിയാണ്. അതെഴുതുന്ന കാലം എന്നിലേക്ക് വന്നു ചേരുകയായിരുന്നു, അത് ഞാൻ ഇന്ന് ഓർക്കുന്നു. മനസ്സിലെഴുതിക്കഴിഞ്ഞ് ഞാൻ ഒത്തിരി നാൾ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം സമയം കിട്ടി എഴുതുകയാണ് ചെയ്തത്. എഴുതാൻ സമയമില്ല എന്നുള്ള ഒരു ഒരു കാലം ആയിരുന്നു അന്നും ഇന്നും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഭീമാകാരമായ നിഴലിനെ, നിലാവിനെ ഞാൻ ഭയന്നിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. പേടിയല്ല, അത് പേടിയല്ലായിരുന്നു, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ കുടുംബത്തിൽ തകഴി എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആ മഹത് വ്യക്തിത്വം എഴുത്തുകാരൻ ഒരു അപ്പൂപ്പൻ മാത്രമായിരുന്നു. ഞാനായിട്ട് ഒന്നും ചെയ്തു വരുത്തരുത് എന്ന എന്നെപ്പോഴും ഓർമ്മപ്പെടുത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അത് മക്കൾക്കും കൊച്ചുമക്കൾക്കും തൻ്റെ ചെയ്തികൾ മൂലം ഒരു ദുരനുഭവമോ ഭാവിയിൽ വീഴ്ചകളോ ഒന്നും വരുത്തരുത് എന്ന് ചടിച്ചിരുന്ന ഒരപ്പൂപ്പൻ. അപ്പോൾ അത് യാദൃച്ഛികമല്ല, ഞാനത് ശീലിച്ച് തിരിച്ചും അങ്ങനെ ഒന്നും വരുത്തരുത് എന്ന് ഞാനും ചടിച്ചിരുന്നിരിക്കണം. ആ നോവൽ എഴുതുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ കിടപ്പിലായിരുന്നു. എഴുതിക്കഴിഞ്ഞ വർഷം അദ്ദേഹം നമ്മയെല്ലാം വിട്ട് പോയി, 1999. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. കാരണം എഴുത്ത് ആ നോവലിന്, അല്ലെ നോവൽ എഴുതി തീരാൻ അത്രയും ഞാൻ കാത്തിരുന്നു എന്നൊന്നും ഇപ്പോഴേ അതിനെ അങ്ങനെ ആലോചിക്കാൻ തന്നെ എനിക്ക് ധൈര്യമുള്ളൂ. എന്തായാലും അത് നടന്നു, അത് പുസ്തക രൂപത്തിലെത്തി, രണ്ടാം പതിപ്പും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്ന് നോവലിൻ്റെ ആ നോവലിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. ആ നോവലിൻ്റെ പശ്ചാത്തലം അടിയന്തരാവസ്ഥക്കാലമാണ് നാട്ടിലെ, ഇന്ത്യയിലെ. ആ വിമിഷ്ടത്തിൽ ഒരു 10 വയസ്സുകാരൻ മനുഷ്യസഹജമായ വൈകാരികമായ എല്ലാ തലങ്ങളിലും എത്തിപ്പെടുകയാണ്. 10 വയസ്സുകാരൻ കൃപ എന്ന പേരിലുള്ള ഒരു മൗനിയായ ഗുരുവിൽ നിന്ന്. അപ്പം നിശബ്ദയിലെ തീർത്ഥാടകൻ എനിക്ക് തോന്നുന്നു വായിച്ചവരെക്കാൾ വായിക്കാത്തവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അറിയപ്പെടാതെ പോയ ഗ്രന്ഥങ്ങൾ എന്ന വിലാസത്തിൽ പെടുത്തരുത് എന്നെനിക്കൊരാഗ്രഹമുണ്ട്. ആദ്യ പതിപ്പ് ഇറങ്ങിയിട്ടിപ്പോൾ 20 വർഷം പിന്നിട്ടിരിക്കുന്നു. എങ്കിലും ആ പുസ്തകം, ആ നോവൽ ആ വായന അർഹിക്കുന്നു, ഒരു പഠനം അർഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പുതിയ നോവലുകൾ ഒന്ന് ഇംഗ്ലീഷിലും മറ്റൊന്ന് മലയാളത്തിലും ഈ വർഷാവസാനത്തോടെ വായനക്കാരിലെത്തും എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.